മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 18:4 വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18:4 അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ. നമുക്കറിയാം, എളിമപ്പെടല് ദൈവത്തിന് മുമ്പാകെ വലിയ കാര്യമായിട്ടുള്ളതാണ്. നമ്മൾ എളിമപ്പെടും തോറും ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ചൊരിയപ്പെടുകയാണ്. ദൈവദാസനായ വില്യം ജക്വിന്ദാ പിതാവ് പറയുന്നു, എളിമപ്പെട്ടുകൊണ്ട് രക്ഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്റെ ചെറുതാകലിന്റെ അനുഭവമാണ് വിശുദ്ധരുടെ ജീവിതത്തിലുടനീളം മനോഹരമായി തുന്നിച്ചേർത്തത്. അപ്പൊ എളിമപ്പെട്ടുകൊണ്ടുള്ള ഒരു മനോഭാവമാണ് വിശുദ്ധരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ എളിമപ്പെടുമ്പോൾ അത് രക്ഷയുടെ അനുഭവമായിട്ട് മാറുകയാണ്. എളിമപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഞാൻ വലിയവനാണ്, ഞാൻ വലിയവളാണെന്ന ഭാവം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആളുകളോട് ഇടപെടുമ്പോൾ അത് രക്ഷയുടെ അനുഭവമായിട്ട് മാറുകയില്ല. എന്നാൽ ദൈവപുത്രന്റെ ആ എളിമയുടെ മനോഭാവം, കാലുകഴുകലിന്റെ മനോഭാവം, അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ രക്ഷിച്ച കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ എളിമപ്പെടൽ ഉണ്ടാവണം. അതുണ്ടാകുന്നെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഞാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിശ്വംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.